യേശു മാനവരാശിക്ക് വേണ്ടി നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? പാപമോചനം. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ പാപമോചനമുള്ളൂ. ഈ ഭൂമിയിൽ മറ്റാരിലൂടെയും പാപമോചനമില്ല. പാപങ്ങൾ മോചിക്കുവാൻ അധികാരമുള്ളവൻ യേശു ക്രിസ്തു. കാരണം മാനവരാശിയുടെ മൊത്തം പാപം ഏറ്റെടുത്തവൻ യേശു ക്രിസ്തു മാത്രമാണ്. റോമാലേഖനം 5:6-7 വചനങ്ങൾ, നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു, പാപങ്ങൾ ഏറ്റെടുത്തു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. അടുത്ത വചനം പറയുന്നു, എന്നാൽ നാം പാപികളായിരിക്കെ, 8-ാമത്തെ വചനം, എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. പാപികളായ നമുക്ക് വേണ്ടി ക്രിസ്തു പാപപരിഹാര ബലിയായിട്ട് മാറി. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണല്ലോ. ദൈവം തൻ്റെ സ്നേഹത്താൽ തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് നൽകി. ആ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് പാപമോചനം കിട്ടിക്കഴിഞ്ഞു. യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് പാപമോചനമുള്ളത്. യേശു ഈ ഭൂമിയിലേക്ക് വന്നതിനാ നമുക്ക് പാപമോചനവും രക്ഷയും നൽകാൻ വേണ്ടിയാ. അതേക്കുറിച്ച് മത്തായി സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 1:21, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇത് സ്വർഗത്തിന്റെ അറിയിപ്പ ദൈവദൂതനമെന്നറിയാം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന പേരിടണം. യേശു എന്ന പേര് പിതാവ് നൽകിയ പേരാം. അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയാ. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നത്തുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവദൂതൻ അറിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു, അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മാനവരാശിയെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നതും മനുഷ്യർക്ക് വേണ്ടി സഹിച്ച് പാപപരിഹാര ബലിയായിട്ട് തീർന്നതും. ഹല്ലേലൂയാ. യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനമുണ്ട്, രക്ഷയുണ്ട്. എഫേസോസ് 1:7, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് യേശു ക്രിസ്തുവിൽ പാപമോചനവും രക്ഷയും അവൻ്റെ രക്തം വഴി നമുക്ക് കൈവന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനമുണ്ട്, അവൻ്റെ രക്തം വഴി എല്ലാവർക്കും രക്ഷയുണ്ട്. യേശുവിനെ ആര് രക്ഷകനായി നാഥനായി സ്വീകരിക്കുന്നുവോ അവർക്ക് പാപമോചനം കിട്ടും. അവൻ്റെ രക്തം വഴി ഉള്ള കഴുകലാൽ നമുക്ക് രക്ഷയുമുണ്ട്. വെളിപാട് 5:9 പറയുന്നു, അവർ ഒരു നബീഗാനം ആലപിച്ചു, പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്, കാരണം നീ വധിക്കപ്പെട്ടു. അവർ ഒരു നബീഗാനം ആലപിച്ചു. നബീഗാനം കർത്താവിൻ്റെ ജനന സമയത്ത് കേട്ട അതേ ഗാനം മാലാഖമർ പാടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുകൾക്ക് സമാധാനം. അതാണ് മാനവരാശിക്ക് വേണ്ടി ലഭിച്ച നവ്യമായ ഗാനം. അടുത്ത വചനം പറയുന്നു, പുസ്തക ചുരുൾ സ്വീകരിക്കാൻ അവൻ യോഗ്യനാണ്. പുസ്തക ചുരുൾ സ്വീകരിക്കാൻ, ഈ വചനഗ്രന്ഥത്തിൽ, ഈ വിശുദ്ധ ബൈബിളിൽ പ്രവാചകന്മാരിലൂടെ എഴുതപ്പെട്ട സ്വർഗത്തിൻ്റെ രഹസ്യം, ഒരു രക്ഷകൻ പിറക്കും, കാലാകാലം 4,000 വർഷങ്ങൾ അല്ലെ 100 ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിനെ കുറിച്ച് പഴയ നിയമത്തിന് പറയുന്നുണ്ട്. ഈ പഴയ നിയമത്തിൽ ആ പുസ്തക ചുരുൾ രേഖപ്പെടുത്തിയ സകല രഹസ്യങ്ങളും, ക്രിസ്തു എന്ന രക്ഷകനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന മറച്ചു വയ്ക്കപ്പെടുന്ന സകല രഹസ്യങ്ങളും ഇതാ ക്രിസ്തുവിനുള്ള വെളിപ്പെട്ടു. അവൻ വധിക്കപ്പെട്ടു.
അവൻ വധിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ ജനതകളിലും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ നീ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. എല്ലാ പുസ്തക ചുരുളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് മുഴുവൻ യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടു. മാനവരാശിക്ക് വേണ്ടി മറച്ചു വെക്കപ്പെട്ടിരുന്ന ആ രഹസ്യം, യേശു ക്രിസ്തു എന്ന ഏകരക്ഷകനെ കുറിച്ചുള്ള സത്യത്തിന്റെ വെളിപാടുകൾ മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ടു. അവൻ കുരിശിൽ പിടസഹിച്ചു, അവൻ വധിക്കപ്പെട്ടു, അവൻ തന്റെ രക്തം കൊടുത്തുകൊണ്ട് മാനവരാശി രക്ഷിച്ചു. അവിടെ വചനം പറയുന്നു, രക്തം കൊടുത്തുകൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ ജനതകളിലും എല്ലാ രാജ്യങ്ങളിലുള്ളവരെ അവൻ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. ദൈവം തൻ്റെ പുത്രനെ അയച്ചു. പുത്രനായ യേശു ക്രിസ്തു തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ, അവസാനം അവൻ്റെ നെഞ്ചുകൂടി കുത്തിപ്പിളർന്നു, ആ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളമൊഴുകി. അവസാനത്തുള്ള രക്തം വരെ ചുന്തിക്കൊണ്ട് മാനവരാശിയെ മുഴുവൻ, എല്ലാ ഗോത്രങ്ങൾ എല്ലാ രാജ്യങ്ങൾ എല്ലാ ഭാഷകൾ എല്ലാ ജനതകൾ സകലരെയും അവൻ തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി വിലക്ക് വാങ്ങി. മാനവരാശി ഈ സത്യം എന്നറിഞ്ഞാൽ മതി, യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ എന്നുള്ള സത്യം. പക്ഷെ ഈ രക്ഷ സത്യത്തെ, ഈ രക്ഷകനെ ലോകം അറിയാതിരിക്കാൻ വേണ്ടി പിശാചെന്ന് എല്ലാ തന്ത്രങ്ങളിലൂടെയും മാനവരാശിയുടെ ബുദ്ധിയെ മനസ്സിനെ അന്ധമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള സത്യം കൂടി നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ്യ.